ഹായ് ഡിയേഴ്സ് ഞാൻ ഇന്ന് കേട്ടിട്ട് നവംബർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് കാറ്റഗറി ടുവിൻ്റെ പാർട്ട് വൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ നാല് സബ്ജക്റ്റാണ് വരുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഇതിൽ സോഷ്യൽ സയൻസ് ഓപ്ഷണലാണ് ഒന്നെങ്കിൽ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മാത്തമാറ്റിക്സും ജനറൽ സയൻസും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം അപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് മുപ്പത് മാർക്ക് സൈക്കോളജിയിൽ നിന്ന് അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ നിന്നും മുപ്പത് മാർക്ക് മാത്തമാറ്റിക്സിൽ നിന്നും സയൻസിൽ നിന്നും വരും അത് മൊത്തം അറുപത് മാർക്ക് സോഷ്യലിൽ നിന്നും അറുപത് മാർക്ക് ഇപ്പോൾ നിങ്ങൾക്കൊന്നെങ്കിൽ സോഷ്യൽ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ സയൻസും മാത്തമാറ്റിക്സും കൂടിയിട്ടുള്ള ആ ഒരു പാർട്ട് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മലയാളം പാർട്ടും കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പം ഞാനിത് അതും കൂടിയും ഇതിൽ ഡിസ്കസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നവയിൽ ബി എഫ് സ്കിന്നറുടെ സംഭാവന അല്ലാത്തത് ഏത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോൺട്രിബ്യൂഷൻ ഓഫ് ബി എഫ് സ്കിന്നർ പ്രവർത്തന അനുബന്ധനം പ്രബലനത്തിൻ്റെ ഷെഡ്യൂളുകൾ പ്രോഗ്രാംഡ് പഠനം ഉൾക്കാഴ്ച പഠനം അപ്പോൾ ഉത്തരം വന്നിട്ട് ഉൾക്കാഴ്ച പഠനമാണ് ഓപ്രൺ കണ്ടീഷനിങ് ഷെഡ്യൂൾസ് ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് പ്രോഗ്രാംഡ് ലേണിംഗ് ഇൻസൈറ്റ് ലേണിംഗ് ഇൻസൈറ്റ് ലേണിംഗ് ആണ് ബി എഫ് സ്കിന്നറിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലാത്തത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത സ്കിന്നറുടെ ബി എഫ് സ്കിന്നറുടെ ഒന്നാമത്തെ സമഗ്ര സമഗ്രത അതിൻ്റെ ഘടകങ്ങളേക്കാൾ മഹത്തരമാണ് രണ്ടാമത്തെ ഓപ്ഷൻ പെരുമാറ്റത്തിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് മൂന്നാമത്തെ പാരമ്പര്യം പരിസ്ഥിതിയേക്കാൾ പ്രധാനമാണ് പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും അപ്പോൾ അതിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത എന്നാണ് ചോദ്യം അപ്പോൾ അതന്നെ പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് സ്കിന്നേഴ്സ് ഫോളോവേഴ്സ് വുഡ് എഗ്രി ദി ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സംറ്റ്സ് പാർട്സ് ഓപ്ഷൻ ബി ദ ഗോൾ ഓഫ് ബിഹേവിയർ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ നേച്ചർ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നേച്ചർ ബിഹേവിയർ ക്യാൻ ബി സ്ട്രെങ്തൻ ത്രൂ റീഎൻഫോഴ്സ്മെൻറ്റ് അപ്പോൾ നമുക്കറിയാം സ്കിന്നർ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ അല്ലെ ബിഹേവിയറും റീ ആണ് സ്കിന്നറിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ധനാത്മക പ്രബലനം ഋണാത്മക പ്രബലനം എയും ബിയും ശിക്ഷ അപ്പോൾ ഏതാണ് ആ പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ധനാത്മക പ്രബലനവും ഋണാത്മക പ്രബലനവും രണ്ടും കൂടിയിട്ടാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റേ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റെസ്പോണ്ടിങ് പോസിറ്റീവ് റൻഫോഴ്സ്മെൻറ്റ് നെഗറ്റീവ് റിയൻഫോഴ്സ്മെൻറ്റ് ബോത്ത് എ ആൻഡ് ബി പണിഷ്മെൻറ്റ് അപ്പോൾ ബോത്ത് എ ആൻഡ് ബി പോസിറ്റീവും നെഗറ്റീവും ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റീൻഫോഴ്സ് റെസ്പോണ്ടിങ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പെൺകുട്ടികൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല ഒരധ്യാപകൻ പറഞ്ഞ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ലിംഗബോധമാണോ ലിംഗവിവേചനമാണോ ലിംഗ മുൻവിധിയാണോ ലിംഗസമത്വമാണോ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഞാൻ അറിയാതെ ഓപ്ഷൻ എ ടിക്ക് ചെയ്തു പോയതാണ് ഓപ്ഷൻ സി ലിംഗ മുൻവിധിയാണ് ഉത്തരം ഗേൾസ് കുഡ് നോട്ട് ഡൂ ദിസ് ജോബ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ മെയിൽ ടീച്ചർ ഇൻഡിക്കേറ്റ് ജെൻഡർ സെൻസിറ്റിവിറ്റി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ജെൻഡർ പ്രജഡിസ് ജെൻഡർ ഈക്വാലിറ്റി ഓപ്ഷൻ സി ജെൻഡർ പ്രജഡിസ് അടുത്ത ചോദ്യം സർഗാത്മതയ്ക്ക് അനിവാര്യമായ ഘടകം ഏത് ഓപ്ഷൻ എ സ്വാതന്ത്ര്യം ഓപ്ഷൻ ബി അനുരൂപത ഓപ്ഷൻ സി ചിന്തനം ഓപ്ഷൻ ഡി ആശ്രയത്വം അപ്പോൾ ഓപ്ഷൻ എ ആണ് സ്വാതന്ത്ര്യം അല്ലേ അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഈസ് എസൻഷ്യൽ ഫോർ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടത് എന്താണെന്നാണ് ചോദ്യം അപ്പോൾ ഏതാണ് ഫ്രീഡം വേണം അല്ലേ ഫ്രീഡം കൺഫോമറ്റി കൺവേജൻ തിങ്കിങ് ഡിപ്പെൻഡൻസി അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം തന്നെയാണ് ക്രിയേറ്റിവിറ്റി ഏതൊരു ക്രിയേറ്റീവ് പീപ്പിളും അവർക്ക് സ്വാതന്ത്ര്യം ഫ്രീഡം ഉണ്ടെങ്കിലേയാണ് അത് അത് പുറത്തെടുക്കാനുള്ള പുറത്തെടുക്കാൻ പറ്റുള്ളൂ അടുത്ത ചോദ്യം ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിൻ്റെ നിർണായക ഘട്ടം ഘടകം ഏതാണ് അപ്പോൾ ഇതെൻ്റെ തെറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ താല്പര്യം ബുദ്ധി പ്രതീക്ഷ നിലവാരം അഭിപ്രേരണ ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിൻ്റെ നിർണായക ഘടകം ഏത് അപ്പോൾ ഞാൻ എഴുതിയത് താല്പര്യമാണ് താല്പര്യം പക്ഷേ പഠന നേട്ടമായതുകൊണ്ട് അത് ബുദ്ധിയാണ് അതിൽ ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത് പഠന നേട്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ബുദ്ധിയാണ് ഉത്തരം ദി മോസ്റ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ ഇൻ ദ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഈസ് ഇൻ്റലിജൻസ് ഇൻട്രസ്റ്റ് വേണം ശരിയാണ് പക്ഷേ അതൊരു അക്കാഡമിക് അച്ചീവ്മെൻ്റ് ആയതുകൊണ്ട് ഇൻ്റലിജൻസിനാണ് മോർ ഇമ്പോർട്ടൻസ് അടുത്ത ക്വസ്റ്റ്യൻ വിലയിരുത്തലിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത് സമഗ്രത തിരിച്ചറിയാനുള്ള ശക്തി വ്യക്തിനിഷ്ഠത വസ്തുനിഷ്ഠത അപ്പോൾ ഏതൊക്കെയാണ് ഏതാണ് വസ്തുനിഷ്ഠതയാണ് മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത് മാർക്കിംഗ് സ്കീം ഇൻ ഇവാലുവേഷൻ എൻഷുവേഴ്സ് കോംപ്രിഹെൻസീവ്നെസ് ഡിസ്ക്രി ഡിസ്ക്രി സോറി ഡിസ്ക്രിമിനേഷൻ പവർ സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി മാർക്കിംഗ് സ്കീം ഒബ്ജെക്ടിവിറ്റിയാണ് എൻഷുവർ ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം ഏത് അധ്യാപകൻ സമപ്രായക്കാർ രക്ഷിതാക്കൾ മാധ്യമങ്ങൾ അപ്പോൾ ഒരു കൗമാരക്കാരനായതുകൊണ്ട് അതിൽ ഉറപ്പായിട്ടും സമപ്രായക്കാരാണ് ആ ഒരു സ്വാധീൻ കൂടുതൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് most influential factor in the social development of an adolescent അറിയാലേ അഡോൾസൻസ് എന്ന് പറയുമ്പോൾ പിയേഴ്സ് ആണ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ അടുത്ത ക്വസ്റ്റ്യൻ ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വൈകാരിക വികാസവുമായി വൈകാരിക പ്രശ്നങ്ങളുമായി വൈകാരിക ക്ഷമതയുമായി ബുദ്ധി ഭൗതിക വികാസവുമായി അപ്പോൾ ഡാനിയൽ ഗോൾമാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ വരിക ഈയൊരു കേ കേട്ടതിന് എന്തായാലും വരുന്നതാണ് ഡാനിയൽ ഗോൾമാൻ്റെ ക്വസ്റ്റ്യൻ ഈ ഒരു ഇമോഷണൽ അതായത് വൈകാരിക ക്ഷമതയുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകാരിക ക്ഷമതയുമായി എന്നാണ് ഉത്തരം ഡാനിയൽ ഗോൾമാൻസ് തിയറി ഈസ് ബേസിക്കലി റിലേറ്റഡ് ടു ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇമോഷണൽ പ്രോബ്ലംസ് ഇമോഷണൽ കോമ്പിറ്റൻസ് ഇമോഷണൽ സോറി ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ രണ്ട് മൂന്ന് ഇമോഷണൽ വന്ന കാരണം ഞാൻ ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണ് എഴുതിയത് പക്ഷേ ഇമോഷണൽ കോമ്പിറ്റൻസ് ആയിരുന്നു ഉത്തരം നമ്മൾ നേരെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിലോട്ട് പോകും പക്ഷേ അത് ആൻസർ വരുന്നത് ഇമോഷണൽ കോമ്പിറ്റൻസ് ആണ് അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇമോഷണൽ കോമ്പിറ്റൻസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാർത്ഥിയുടെ സൃഷ്ടികളുടെ ശേഖരത്തെ വിലയിരുത്താൻ ഉതകുന്ന മൂല്യനിർണയ ഉപാധി പോർട്ട്ഫോളിയോ റൂബിക് ടെസ്റ്റ് റേറ്റിംഗ് സ്കെയിൽ പോർട്ട്ഫോളിയോ ആണ് വിദ്യാർത്ഥിയുടെ സൃഷ്ടിയുടെ ശേഖരത്തെ വിലയിരുത്താൻ ഉത ഉതകുന്ന ഒരു മൂല്യനിർണയ ഉപാധി ആൻഡ് ഇവാലുവേഷൻ ടൂൾ യൂസ് ടു ഡോക്യുമെൻറ്റ് സ്റ്റുഡൻസ് ലേർണിംഗ് ത്രൂ സീരീസ് ഓഫ് സ്റ്റുഡൻറ്റ് ഡെവലപ്ഡ് ആർട്ടിഫാക്ട്സ് ഈസ് പോർട്ട്ഫോളിയോ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ജ്ഞാനനിർമ്മിതി വാദവുമായി ബന്ധപ്പെട്ടില്ല ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ജ്ഞാനനിർമ്മിതി വാദവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് പഠനം ഒരു ചോദക പ്രതികരണ ബന്ധമാണ് പഠനം ഒരു സക്രിയ പ്രവർത്തനമാണ് പഠനത്തിന് മുന്നനുഭവം ആവശ്യമാണ് ആന്തരിക ആന്തരികേരണ പഠനത്തിന് അനിവാര്യമാണ് അപ്പോൾ ഉത്തരം വന്നിട്ട് പഠനം ഒരു ചോദക പ്രതികരണ ബന്ധമാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്ടിവിസം ലേണിംഗ് ഇൻവോൾവ്സ് ആൻ എസ് ആർ കണക്ഷൻ ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ് ലേണിംഗ് നീഡ്സ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇൻട്രെൻസിക് മോട്ടിവി മോട്ടിവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ലേണിംഗ് അപ്പോൾ ആൻസർ വന്നിട്ട് ലേണിംഗ് ഇൻവോൾവ്സ് ആൻ എസ് ആർ കണക്ഷൻ അതേതാണ് എസ് ആർ കണക്ഷൻ എന്ന് പറയുമ്പോൾ ബിഹേവിയറിസം ആണല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് അത് കൺസ്ട്രക്റ്റിവിസംത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ബുദ്ധി പരീക്ഷയ്ക്ക് ഉദാഹരണം സ്റ്റാൻ ഫോർ ബിനെ ടെസ്റ്റ് റുഷാക്ക് ഇൻബ്ലോഡ് ടെസ്റ്റ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപ്പോൾ ഉത്തരം വന്നിട്ട് സ്റ്റാൻഡ് ഫോർ ബിനോ ബിനെ ടെസ്റ്റ് ആണ് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആൻസർ സ്റ്റാൻഡ് ഫോർട്ട് ബിനേ ടെസ്റ്റ് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ആൽബർട്ട് ബന്ദുര നിർദ്ദേശിച്ച സിദ്ധാന്തം പ്രവർത്തന അനുബന്ധനം പൗരാണിക അനുബന്ധനം നിരീക്ഷണ പഠനം ജാതിത്യവികാസം ഏതാണ് നിരീക്ഷണ പഠനം ആൽബർട്ട് ബന്ദുര ഒബ്സ് പ്രപ്പോസ് തിയറി ഓഫ് ഇൻ ഇൻസ്ട്രുമെൻറ്റൽ കണ്ടീഷനിങ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒബ്സർവേഷണൽ ലേണിംഗ് കോക്നേറ്റീവ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് ആൻസർ ആൽബർട്ട് ബന്ദുരാസ് ഒബ്സർവേഷണൽ ലേണിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന ആശയങ്ങളിൽ ഒന്നൊഴികെ മറ്റെല്ലാം പിയാഷയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടവയാണ് ഇതിൽ ഒറ്റപ്പെട്ടത് സംസ്ഥാപനം സ്വാംശീകരണം കൈത്താങ് സ്കീമ അപ്പോൾ കൈത്താങ് നൽകലാണ് ഈ ഒരു ഒറ്റപ്പെട്ടത് ഇതിൽ നിന്നും പിയാഷയുടെ ാത്തത് കൈത്താങ് നൽകൽ ദ ഫോളോയിങ് കൺസെപ്റ്റ് കൺസെപ്റ്റ്സ് ആർ റിലേറ്റഡ് ടു പിയാഷേസ് തിയറി ഓഫ് കൊമിനേറ്റീവ് ഡെവ ഡെവലപ്മെൻറ്റ് എക്സെപ്റ്റ് വൺ ഫൈൻഡ് ദ ഓഡ് വൺ എക്കോമഡേഷൻ അസിമുലേഷൻ സ്കഫോൾഡിങ് സ്കീമ അപ്പോൾ നമുക്കറിയാം അക്കോമഡേഷനും അസിമുലേഷനും സ്കീമയും പിയാഷയുടെ ഒരു കൺസെപ്റ്റ്സ് ആണ് സ്കഫോൾഡിംഗ് കൺസെപ്റ്റ് കൺസെപ്റ്റല്ല അടുത്തത് ഒരു പഠിതാവിൻ്റെ പഠന പ്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏത് സ്ഥാനം നൽകാനുള്ള മൂല്യനിർണ്ണയം സംരചനാ മൂല്യനിർണ്ണയം നിദാദ നിദാനശോധകം ആത്യന്തിക മൂല്യനിർണ്ണയം ഉത്തരം നിദാനശോധകം

ഡിഫിക്കൽ ലേണേഴ്സിന്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കി അതിനെ തിരുത്താൻ അതിനെ വീണ്ടും വീണ്ടും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ നടത്തി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ സർഗപര പരതയുള്ള കുട്ടിയുടെ പ്രത്യേകത അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ആശയങ്ങളിലും പ്രകടനങ്ങളിലുമുള്ള തനിമ പ്രശ്നങ്ങളോടുള്ള ഉയർന്ന സംവേദനക്ഷമത ചിന്തയിലും പ്രകടനത്തിലുമുള്ള ദൃഢത ഓത്സുഖ്യവും അഗേഷണ ത്വരതയും ത്വരയും സോറി അപ്പോൾ ഏതാണ് ചിന്തയിലും പ്രകടനങ്ങളിലുമുള്ള ദൃഢതയാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ് ക്രിയേറ്റീവ് ചൈൽഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി ടു പ്രോബ്ലംസ് റിജിഡിറ്റി ഇൻ തോട്ട്സ് ആൻഡ് എക്സ്പ്രഷൻ ക്യൂരിയസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് അപ്പോൾ റിജിഡിറ്റി ഇൻ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ആണ് ക്രിയേറ്റീവ് ചൈൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്രിയേറ്റീവ് ചൈൽഡ് എന്ന ഭാഗത്ത് നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച ആക്ട് പി ഡബ്ല്യു ഡി ആക്ട് പകരം വെക്കപ്പെട്ടത് ഓപ്ഷൻ എ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി ഏഴ് പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ ഉത്തരം വന്നിട്ട് പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് ദി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് വാസ് റീപ്ലേസ്ഡ് ബൈ പി ഡബ്ല്യു ഡി ആക്ട് അടുത്ത ചോദ്യം ഒരധ്യാപിക തൻ്റെ സഹപ്രവർത്തകരോടുള്ള ദേഷ്യം കുട്ടികളോട് പ്രകടിപ്പിക്കുന്നു ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത് പ്രതിപ്രവർത്തന രൂപീകരണം പ്രക്ഷേപണം അനുപൂരനം ആദേശനം ആദേശനമാണ് ഇതിൻ്റെ ഉത്തരം എ ടീച്ചർ റിഫ്ലെക്സ് ഹെർ ആംഗർ ഫ്രം ഹെർ കൊളീഗ്സ് ടു സ്റ്റുഡൻസ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു ഭാഗത്ത് നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ പ്രൊജക്ഷനോ അല്ലെങ്കിൽ കോമ്പൻസേഷനോ റിയാക്ഷൻ ഏതെങ്കിലും ഒന്നിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക ധാർമിക വികാസം സംബന്ധിച്ച സിദ്ധാന്തം കോൾബർഗ് വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ജീൻ പിയാഷെ അഭിപ്രേരണ സിദ്ധാന്തം അബ്രഹാം മാസ്ലോ പഠനശ്രേണി സിദ്ധാന്തം ജെ എസ് ബ്രൂണർ അപ്പോൾ പഠനശ്രേണി സിദ്ധാന്തം ജെ എസ് ബ്രൂണർ ആണ് തെറ്റായിട്ടുള്ള ജോഡി അടുത്തത് ദ പെയർ വിച്ച് ഇസ് നോട്ട് കറക്റ്റ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് കോൾബർഗ് തിയറി ഓഫ് കൊബറ്റീവ് ഡെവലപ്മെന്റ് ജീൻ പിയാഷെ തിയറി ഓഫ് മോട്ടിവേഷൻ അബ്രഹാം മാസ്ലോ തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ജേസ് ബ്രൂണർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് പഠനം പരിപക്വനത്തിന് മുൻ ഉപാധിയാണ് പരിപക്വനം ഒരു ആർജിത പെരുമാറ്റമാണ് പഠനവും പരിപക്വനവും പരസ്പര വിരുദ്ധമാണ് അപ്പോൾ ഉത്തരം വന്നിട്ട് പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് അല്ലേ അപ്പോൾ അടുത്ത ഇംഗ്ലീഷിൽ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെച്ചുറേഷൻ ഈസ് എ പ്രീ കണ്ടീഷനിങ് ഫോർ കണ്ടീഷൻ ഫോർ ലേണിങ് ലേണിംഗ് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ മെച്ചുറേഷൻ മെച്ചുറേഷൻ ഈസ് എ ലേൺഡ് ബിഹേവിയർ ലേർണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ കോൺട്രഡിക്ടറി ടു ഈച്ചർ അപ്പോൾ മെച്ചുറേഷൻ ഈസ് എ പ്രീ കണ്ടീഷൻ ടു ഫുൾ ലേണിംഗ് ലേണിങ്ങിൻ്റെ മുന്നേ വരുന്നതാണ് മെച്യുറേഷൻ അടുത്തത് ശേഖരിക്കപ്പെട്ട ആശയങ്ങൾ ഓർമ്മയിൽ കുറച്ച് കാലത്തേക്ക് നിലനിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സംഭരണം ഡീ കോഡിംഗ് പുനഃസ്മരണം പുനഃസൃഷ്ടി ഏതാണ് സംഭരണമാണ് അല്ലേ ദ പ്രോസസ് ഓഫ് മെയിൻ്റെ എൻ കോഡ് ഇൻഫർമേഷൻ എ മെമ്മറി ഓവർ ടൈം ഈസ് സ്റ്റോറേജ് അടുത്ത ക്വസ്റ്റ്യൻ പഠനം പഠന വൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകം ഏത് പാരമ്പര്യ ഘടകങ്ങൾ പരിസ്ഥിതി ഘടകങ്ങൾ ബോധന ഘടകങ്ങൾ അഭിപ്രേരണ ഘടകങ്ങൾ അപ്പോൾ ഉത്തരം പാരമ്പര്യ ഘടകങ്ങൾ ഘടനകളാണ് ഘടകങ്ങളാണ് കേട്ടോ വിച്ച് ഓഫ് ദി വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി ജനറ്റിക് ഫാക്ടേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബുദ്ധി പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ഐ ക്യു നൂറ്റി നാൽപ്പത് എന്ന് മനസ്സിലായി ആ കുട്ടി ഏത് കൂട്ടത്തിൽ പെടുന്നു ഭൗതിക വെല്ലുവിളി നേടുന്ന നേരിടുന്നവൻ പഠന വൈകല്യമുള്ളവൻ ശാരീരിക വെല്ലുവിളി നേരിടുന്നവൻ ഭൗതികമായി ഉയർന്ന നിലവാരത്തിൽ നിലവാരമുള്ളവൻ ഉത്തരം ഏതാണ് ഭൗതികമായി ഉന്നത നിലവാരമുള്ളവൻ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ ഭാഗത്ത് ഇൻ്റലിജൻസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇംഗ്ലീഷിൽ നോക്കാം ആ ഇൻ്റലിജൻസ് ടെസ്റ്റ് റിവീൽ ദാറ്റ് ദ ഐ ക്യൂ സ്കോ ഓഫ് എ ചൈൽഡ് ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു വിച്ച് കാറ്റഗറി ഡസ് ഹീ ബിലോങ് മെൻ്റലി ചാലഞ്ച്ഡ് ലേണിംഗ് ഡിസേബിൾഡ് ഫിസിക്കലി ചാലഞ്ച്ഡ് ഇൻ്റലക്ച്വലി സുപ്പീരിയർ അപ്പോൾ ആൻസർ വന്നിട്ട് ഇൻ്റലക്ച്വലി സുപ്പീരിയർ അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് ചിലപ്പോൾ മോറോൺസ് അങ്ങനെയൊക്കെ വന്നിട്ട് ഏറ്റവും ലോ ഇൻ്റലിജൻസ് വരുന്ന കുട്ടിയുടെ ഒരു ഐക്യുതരും അല്ലെങ്കിൽ ഹൈ ഇൻ്റലിജൻസ് വരുന്ന കുട്ടി അപ്പോൾ ഈ ഒരു ഭാഗം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഭൗതിക പിന്നോക്ക വ്യവസ്ഥയും പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവും ആരുടെ പ്രത്യേകതകളാണ് ഉത്തര ആൻസ് ഓപ്ഷൻസ് വന്നിട്ട് പഠന വൈകല്യമുള്ളവരുടെ മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പ്രതിഭാശാലികളുടെ ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ഉത്തരം മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ഇൻ്റലക്ച്വൽ ബാക്ക്വേർഡ്നെസ് ആൻഡ് ലാക്ക് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ ആ ദി ക്യാരക്ടറിക്സ് ഓഫ് മെന്റലി ചാലഞ്ച്ഡ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കായിക നൈപുണി സ്കിൽ ആർജിക്കുന്നതിന് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം ഏത് ശ്രമപരാജയ പഠന സിദ്ധാന്തം അല്ലേ ഒരു കായിക നൈപുണ്യം എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടീസിലൂടെയാണ് നടക്കുന്നതാണ് ശ്രമപരാജയ പഠന സിദ്ധാന്തത്തിലെ ഒരു സിദ്ധാന്തം വിച്ച് തിയറി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ടു ഡിസ്ക്രൈബ് ടു ദ അക്വിസിഷൻ ഓഫ് എ മോട്ടോ സ്കിൽ ട്രയൽ ആൻഡ് എറർ ലേർണിംഗ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് വികാസം സൂക്ഷ്മതയിൽ നിന്നും പൊതുവായതിലേക്ക് എന്ന ക്രമത്തിലാണ് വികാസം പ്രവചനീയമാണ് വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ് വികാസം അനുസ്യൂതമാണ് ആൻസർ വികാസം സൂക്ഷ്മതയിൽ നിന്നും പൊതുവായതിലേക്ക് എന്ന ക്രമത്തിലാണ് അപ്പോൾ ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രോം ജനറൽ ടു സ്പെസിഫിക് ടു ജനറൽ ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് അപ്പോൾ ഉത്തരം വന്നിട്ട് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രോം സ്പെസിഫിക് ടു ജനറൽ ജനറൽ ടു സ്പെസിഫിക് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ജനറൽ ടു സ്പെസിഫിക് ഇത് സ്പെസിഫിക് ടു ജനറൽ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് റോങ് ആൻസർ അടുത്തത് ഐറിക് ഐറിക്സിൻ്റെ മനോ സ സാമൂഹ്യ വികാസ ഘട്ടത്തിൻ്റെ ഒരു പ്രൈമറി വിദ്യാർത്ഥി ഏത് ഘട്ടത്തിലായിരിക്കും വിശ്വാസവും അവിശ്വാസവും ഊർജ്ജസ്വലതയും അപകർഷതയും ആഴത്തിലുള്ള അടുപ്പവും ഒറ്റപ്പെടലും മുൻകൈ എടുക്കലും കുറ്റബോധവും ഉത്തരം വന്നിട്ട് ഊർജസ്വലതയും അപകർഷതയും അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വിൽ ബി പ്രൈമറി സ്കൂൾ ചൈൽഡ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് അപ്പോൾ ഈ ഒരു ആൻസർ വന്നിട്ട് ഇൻഡസ്ട്രി വേഴ്സസ് ആണ് ഈ ഒരു എറിക്കറിക്സിൻ്റെ ചിലപ്പോൾ വന്നിട്ട് ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അതായിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടിയും സെക്കൻഡറി ലെവലിലുള്ള ചൈൽഡിൻ്റെ ഇതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരിക അതിൽ അപ്പുറം വരാൻ ചാൻസ് ഇല്ല ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റേജുകളാണ് ശരിക്കും വന്നിട്ടുള്ളത് ഇനി വരുമോ എന്നറിയില്ല അപ്പോൾ എന്തായാലും ഈ രണ്ട് സ്റ്റേജ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കണം അടുത്തത് ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പേര് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ട്രയാർക്കിക് സിദ്ധാന്തം ദ്വിഘടക സിദ്ധാന്തം ബുദ്ധിയുടെ ഘടനാ മാതൃക ഉത്തരം ബുദ്ധിയുടെ ഘടന മാതൃക തിയറി ഓഫ് ഇൻ്റലിജൻസ് പ്രപ്പോസ്ഡ് ബൈ ഗിൽഫോർട്ട് സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് മോഡൽ എസ് ഐ മോഡൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് മോഡൽ അടുത്ത ക്വസ്റ്റ്യൻ വിമർശനാത്മക ചിന്താ നൈപുണികൾ നിർണയിക്കാൻ പറ്റാത്ത അമൂർത്ത കഴിവുകളാണ് പ്രത്യേക ബോധനം നടത്താതെ അനു അനൈച്ഛികമായി വികസിക്കുന്നതാണ് ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അനൈച്ഛികമായി വികസിക്കുന്നതാണ് ബോധപൂർവം പഠിപ്പിക്കേണ്ടതുണ്ട് കാരണം ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അവ പൊതുവേ വികസിക്കുകയില്ല അപ്പം അതാണ് അതിൻ്റെ ഉത്തരം ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് എബിലിറ്റീസ് ദറ്റ് കനോട്ട് ബി ഡിറ്റർമിൻഡ് യൂഷ്വലി ഡെവലപ്പ് സ്പോണ്ടെയ്നിയസ്ലി വിതൗട്ട് എനി ഇൻസ്ട്രക്ഷൻ യൂഷ്വലി ഡെവലപ്പ് സ്പോണ്ടേനിയസ്ലി ത്രൂ കണ്ടൻ ഇൻസ്ട്രക്ഷൻ നീഡ് ടു ബി ടോട്ട് ഡെലിബറേറ്റ്ലി ബിക്കോസ് ദേ ഓഫൺ ഡെവലപ്പ് ഡു നോട്ട് ഡെവലപ്പ് ബൈ ദംസെൽവ്സ് വിത്ത് കണ്ടൻ ഇൻസ്ട്രക്ഷൻ ക്രിറ്റിക്കൽ തിങ്കിംഗ് ആണ് കേട്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു തത്വത്തെ സംബന്ധിച്ച ഏറെ ഉദാഹരണങ്ങൾ നൽകിയ ശേഷം അധ്യാപിക കുട്ടികളോടൊരു നിഗമ നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു ഈ സമീപനത്തിന് പറയാവുന്നത് നിഗമന രീതി ആഗമന രീതി രീതി ആഗമന നിഗമന രീതി ഉത്തരം ആഗമന രീതിയാണ് എ ടീച്ചർ ആസ്ക് ചിൽഡ്രൻ ടു റീച്ച് എ കൺക്ലൂഷൻ ആഫ്റ്റർ ഗിവിങ് എ സീരീസ് ഓഫ് പ്രിൻസിപ്പൾസ് അപ്രോച്ച് ടെം ആസ് ഇൻഡക്റ്റീവ് മെത്തേഡ്സ് അതായത് ഞാനിങ്ങനെയാണ് പഠിച്ചു വെക്കുന്നത് ജി അതായത് ജനറൽ ടു സ്പെസിഫിക് പി എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ജി എന്ന് പറഞ്ഞാൽ ജനറൽ പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എക്സാമ്പിൾസ് എക്സാമ്പിൾസൊക്കെ നൽകിയിട്ട് അതിനൊരു ജനറലൈസ്ഡ് ഫീച്ചർ ആക്കിയിട്ട് ഇതാക്കണ് അപ്പോൾ അതാണ് അപ്പം അതുകൊണ്ട് പി ഐ ജി എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ടു ജനറൽ ഇൻഡക്റ്റീവ് അപ്പോൾ അത് പഠിച്ചാൽ തന്നെ നമുക്ക് ജനറൽ ടു പെർട്ടിക്കുലർ സ്പെസിഫിക് ആണ് അതായത് ഡിഡക്റ്റീവ് ആണ് നമുക്കറിയാം അപ്പം ഞാനതാണ് ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായി ഉള്ളത് പി ഐ ജി പിഗ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത് പെർട്ടിക്കുലർ ടു ജനറൽ ആണ് അപ്പം നമുക്ക് ഡിഡക്റ്റീവ് എന്തായാലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ അപ്പോൾ ബി എഡിന് പഠിക്കുമ്പോൾ എനിക്ക് സാറ് പറഞ്ഞു തന്നിട്ടുള്ളതാണിത് കേട്ടോ പി ഐ ജി പെർട്ടിക്കുലർ ടു ജനറൽ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് എന്തായാലും വരുന്നതാണ് കേട്ടോ ഒന്നുകിൽ പെർട്ടിക്കുലർ ടു ജനറൽ അല്ലെങ്കിൽ ജനറൽ ടു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരാറുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആയി എന്ന് വിചാരിക്കുന്നു ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനിയും ഞാനിതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം എൻ്റെ അടുത്ത് രണ്ടായിരത്തി പതിമൂന്നിലത്തെ ക്വസ്റ്റിൻ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ ഉണ്ട് ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം കേട്ടോ കാറ്റഗറി ടുവും ത്രീയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇതേപോലെ ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിലടുത്ത ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനിൽ കാണാം താങ്ക് യു ബൈ